ഗുരുവായൂർ പെരുമ ഗുരുവായൂരിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഗുരുവായൂർ പെരുമ ആരംഭിക്കുക. അപ്പൊ ഇന്ന് നമുക്ക് വളരെ ഭാഗ്യം ലഭിച്ചത് കീഴിയാടം രാമൻ നമ്പൂതിരി അവരെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി എന്നതിന് ഉപരി പെരുന്തട്ട ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അതിനെല്ലാം നേതൃത്വം നൽകിയ അതിരുദ്ര അഗ്നാചാര്യൻ കൂടിയായ കൂടുതൽ കാര്യം നമുക്ക് ഇതിന് നേതൃത്വം നൽകുന്ന ഗുരുസ്വാമി പറയും. അപ്പോ ആദ്യമായിട്ട് കീഴിയാടൻ രാമൻ നമ്പൂതിരിയെ ഈ യോഗത്തിലേക്ക് ഗുരുവായൂർ പെരുമയിലേക്ക് സ്നേഹത്തോടു കൊണ്ട് സ്വാഗതം. പിന്നെ നമുക്കിത് അധ്യക്ഷനായിട്ട് കാര്യങ്ങൾ ചോദിച്ച് എല്ലാ വ്യാഴാഴ്ചകളിലും കൃത്യം 4 മണിക്ക് ഇവിടെ വന്ന് നമ്മുടെ ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി അതിലൊരു ഉപേക്ഷ വരുത്താൻ എവിടെ എത്തുകയും ചെയ്യുന്ന ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിന് കൃത്യമായി സൂക്ഷിച്ചു വെക്കുന്ന റിട്ടയർഡ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഗുരുസ്വാമിയെ ഈ യോഗത്തിലേക്ക് കൺവീനറായ ചൊവ്വലു ഉണ്ണികൃഷ്ണനെ സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ സ്നേഹത്തോടു കൂടി സ്വാഗതിച്ചതുകൊണ്ട് നിയന്ത്രിക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ അത് അനുഷ്ഠിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച 4 വിഭാഗക്കാരാണ്, അതായത് നമ്പൂരിമാർ. അതിൽ എല്ലാ കേരളത്തിലെ എല്ലാ നമ്പൂരിമാർക്കും ഇവിടെ പൂജ ചെയ്യാനോ അതിന് വരാനോ അധികാരമോ അവകാശമില്ല, പകരക്കാരായിട്ട് പോലും ഇല്ല. അത് പ്രധാനമായിട്ടും 4 വിഭാഗം: ഒന്ന് തന്ത്രി, കുഴക്കര തേനാസ് മനക്കാർക്കാണ്. അതിൽ തേനാസ് മനന്ന 4 വിഭാഗം 4 മനക്കാരുണ്ട്. അതിൽ കുഴക്കര തേനാസ് അവരുടെ ആ കുടുംബക്കാർക്കാണ്. അതിൽ ഏറ്റവും പ്രായം ചെന്ന ആള് പ്രധാന തന്ത്രി, മറ്റ് അംഗങ്ങളൊക്കെ പുരുഷ അംഗങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി കാര്യങ്ങൾ നിർവഹിക്കും, പൂജാതി കാര്യങ്ങളൊക്കെ നിർവഹിക്കും. തന്ത്രിക്ക് അച്ഛന്റെ സ്ഥാനമാണെന്ന് പറയാറുണ്ട്. അതറിയാം. അത് കഴിഞ്ഞ ഔദിക്യന്മാര് 4 ഔദിക്യന്മാര്: പഴയം, കക്കാട്, മുങ്ങൂര, പട്ടുപുരി. ആ 4 ഔദിക്യന്മാര് ഈ തന്ത്രിയുടെ അഭാവത്തിൽ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഔദിക്യന്മാരാണ്. അതിനാ ഔദിക്യെന്നുള്ള പേര്? ഔദിക്യാ പേരതുകൊണ്ടല്ല, അവര് വേദം ഓതുന്നവരാണ്. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്, അവര് വേദജ്ഞന്മാരാണ്. അവർക്കത് മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ അഭിഷേകം, ശംഖാഭിഷേകം വേദമന്ത്രങ്ങളെ കൊണ്ടാണ് അത് നിർവഹിക്കുന്നത്. ഈ ഓരിക്കന്മാരാണ് തന്ത്രിയും തന്ത്രിയും വരും, അവരിപ്പോ ഒന്നിച്ച് ചേർന്നിട്ടാണ് മേശാന്തി. പിന്നെ പന്തീരടി പൂജ നിർവഹിക്കുന്നത് ഓരിക്കന്മാരാണ്. ശ്രീഭൂതവതി നടത്തുന്ന ഓരിക്കന്മാരാണ്. അപ്പൊ അതൊക്കെ അവർക്ക് പ്രത്യേക അവകാശികളാണ്. പിന്നെ അമ്പലത്തിലെ എന്ത് കാര്യങ്ങളും ഒരു പുണ്യാണെന്നൊന്നും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒക്കെ അവരോട് ചോദിച്ചാൽ, അവര് തന്ത്രിയോടാണ്, തന്ത്രിയാണ് അവസാന വാക്ക്. പക്ഷെ എങ്കിലും തന്ത്രിയുടെ അഭാവത്തിൽ ഇവരോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ നടക്കണം. പിന്നെ മേശാന്തി, മേശാന്തി 6 മാസം കൂടുമ്പോ ഭഗവാന്റെ കൃപോട് മാത്രം നറുക്കെടുപ്പിലൂടെ അത് ശുദ്ധ ഇതുപോലെ നറുക്കെടുപ്പ് നടക്കുന്ന മറ്റൊരു ക്ഷേത്രമില്ല ഇന്നുള്ളത്. അങ്ങനെ നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ഭാഗ്യമാണ്. ഗുരുവായൂരപ്പം തന്നെ ചെയ്യണം. അത് പ്രത്യേക ഗ്രാമക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ വിശദമായി പറയാം. അതാണ് മേശാന്തി. പിന്നെ ഉള്ളതാണ് കീഴ്ശാന്തി. 13 ഇല്ലത്തിൽപ്പെട്ട ഏതാണ്ട് 250 അംഗങ്ങൾ ഇപ്പോൾ അവര് അവര് 24 മണിക്കൂറും ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് പ്രയത്നം ചെയ്യുന്ന പരിചാരം ചെയ്യുന്നവരാണ്. അവര് പ്രധാന പണികൾ എന്താ വെച്ചാൽ, ഒന്ന് ഗുരുവായൂരപ്പന്റെ തങ്കത്തടമ്പ് മാറോടണച്ച് എഴുന്നള്ളിക്കാനുള്ള ഭാഗ്യം കിഷന്മാരാണ്. പിന്നെ തൃപ്പുഴ എന്ന് പറഞ്ഞ ചടങ്ങ് നടത്തുന്നത് കിഷന്മാരാണ്. അമ്പലത്തിലെ ഉപദേവന്മാർക്ക് പൂജ ചെയ്യുന്നവർക്ക് കിഷന്മാരാണ്. ഭഗവാന്റെ നിവേദ്യാദികള് പായസം, ഒപ്പം മുതലായവയൊക്കെ ശുദ്ധമായിട്ട് തെരപ്പള്ളിയിൽ ഉണ്ടാക്കി അവിടെ എന്നും അതാ സമയത്ത് അവിടെ എത്തിക്കുന്നു. ചന്ദന അടിക്കുന്നു ക്ഷേത്രം. അങ്ങനെ അവര് ഇല്ലാതെയുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തോടൊരു കാര്യം നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗ്യം ചെയ്ത ഒരു പാരമ്പര്യ അവരെ മുത്തശ്ശന്മാരിങ്ങനെ കുറെ കാലമായിട്ട് തമ്മിൽപാട് അവർ കൊണ്ടുവന്നാന്നൊക്കെയാണ് പറയാറ്. എന്തേലും അതൊക്കെ കഥകള്. എന്തായാലും വിശാന്തിമാരെന്ന് പറഞ്ഞാൽ അവരാണ്, അവരില്ലാണ്ട് പൂജ ഒന്നും നടക്കില്ല. അപ്പൊ അവരെ അതിലെ ഭാഗ്യം ചെയ്ത ഒരു മഹാത്മാവിനെയാണ് ഇന്ന് നമുക്ക് വിശിഷ്ടാധിയായിട്ട് ഇവിടെ കിട്ടിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തെ അറിയാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. മാത്രമല്ല രാമൻ നമ്പൂതിരിയെ പറഞ്ഞാൽ, രാമൻ നമ്പൂതിരിയെ പ്രത്യേകിച്ച് കീഴ്ശാന്തിമാർ, എല്ലാ കീഴ്ശാന്തിമാരും ഉണ്ട്, ഞാൻ അവരെ ആരും ഇതായിട്ട് പറയില്ല. അവരൊക്കെ അവരുടെ ജോലി ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. രാമൻ നമ്പൂതിരിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങള് അതേപോലെ തന്നെ നിർവഹിക്കണം, നടക്കണം എന്ന് നിർബന്ധവും ആഗ്രഹിക്കുന്ന ഒരാളാണ്.
അത് എവിടെയെങ്കിലും ഒരു കൂട്ടുകെട്ടിൽ അദ്ദേഹം തുറന്നു പറയും, ആരോടായാലും പറയും. അതിനുവേണ്ടി അദ്ദേഹത്തിന് കുറെ ആൾക്കാരുടെ പെൺമുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല. അദ്ദേഹം പറയും ക്ഷേത്രത്തിലെ ഗുരുവായൂർ ക്ഷേത്രമാണ്, അവിടെ അതിൻ്റെതായ ആ മഹത്വം അവിടെ നിലനിർത്തണം, അതിനുവേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യാം. അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയായിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം അതേപോലെ പരിഷ്കാരങ്ങൾക്ക്, പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം അതിനൊന്നും ആലോചിക്കും പറയാറില്ല. കാരണം എനിക്ക് ഒരു പ്രധാന ഒരു അനുഭവം, ഞാനവിടെ അമ്പലത്തിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം വിളിച്ചു. അദ്ദേഹം ശാന്തിയേറ്റ കാലത്ത്, ശാന്തിയെ വെച്ച 6 മാസം 2 പേര് ഭീഷണന്മാരാണ്. ആ കാലത്തുണ്ടായ ഒരു അനുഭവം പറയാം. മണ്ഡലകാലത്ത് ഈ തടമ്പാണ് ഇന്നത്തെ ആ 3 ആന ഉണ്ടാവും. പക്ഷെ അതിന്റെ 3 ആനയുടെ ഒരു 2 ആനയെ പുറത്ത് പറഞ്ഞൊക്കെ തിടമ്പ്. അപ്പൊ എന്താ വേണ്ടത്? അദ്ദേഹം ശാന്തിയേറ്റ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ കോല എഴുന്നള്ളിക്കാറുള്ളൂ. അങ്ങനെ ആ കോല എഴുന്നള്ളിക്കാൻ തുടങ്ങിയത് രാമനമ്പൂതിരിയാണ്. ഇന്ന് നമ്മൾ കാണുന്ന മംഗലശിവേരിയുടെ ഈ പരിഷ്കാരത്ത് വരുത്തിയത് അദ്ദേഹമാണ് ആദ്യം. മാത്രമല്ല, ഗുരുവായൂരപ്പൻ ഒരു ദിവസം ഓർക്കാപ്പുറത്ത് ആരും പറയാതെ പെട്ടെന്ന് ഇദ്ദേഹത്തെ ഇല്ലത്തിക്കാണ് പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതാണ്, അതായത് മണ്ഡലശിവയിൽ എഴുന്നിച്ചുകൊണ്ടിരിക്കുമ്പോ അന്ന് തടപ്പാണ്, അത് കോലായിട്ടില്ല. പെട്ടെന്ന് എന്താ ശരി, ആ ആനയ്ക്കൊരു ബോധം അങ്ങനെ പോകണം തോന്നി. അങ്ങനെ ആ ആന പടിഞ്ഞാറെ പോലെ കിടന്ന് നേരെ പോയി ഇഴയുടെ ഇല്ലത്ത് പോയി നിന്നു. ഭഗവാന്റെ അങ്ങനൊരു ഭാഗ്യം കിട്ടിയ ഒരു ഇതാണ്. ആരാന്ന് പറഞ്ഞൊരാളാണ്. പറഞ്ഞത് ശരിയാണെങ്കിൽ അതിലൊരു മാറ്റം തന്നെ, ഈ ആന കെട്ടിയിരുന്നത് എന്റെ അടുത്താണ്. അതാണ് ആനകളെ ഓടി വരാൻ. ഇല്ലോ മറ്റു കിഷന്മാരെ അപേക്ഷിച്ച് അവിടെ പോയി അതൊരു ആശ്ചര്യം. താരല്ലേ ഇപ്പൊ താരണ്ട് അപ്പൊ അങ്ങനെ ആനപ്പുറത്ത് കിടക്കുന്നുണ്ടായിട്ടുണ്ട് നാരായണനവിടെ കിടത്തി ഡോക്ടർ വന്ന് പരിശോധിച്ചു, ഒന്നുമില്ലേനും. അച്ഛനും അതെ, ഗുരുവായൂരപ്പന് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന് നൈവേദ്യങ്ങൾ എന്തുണ്ടാക്കിയാലും അതിൻ്റെ ഒരു സ്വാദ് വേറെ, ഒരു കൈപ്പുണ്യമുള്ള ആളായിരുന്നു. ആ പാരമ്പര്യം രാമനമ്പൂതിരിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നും അത് സൂക്ഷിക്കുന്നുണ്ട്. ആ കിഷാന്തി എന്നുള്ളതിൻ്റെ നിലയും വിലയും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മറ്റ് കിഷാന്തിമാർക്ക് എന്തെങ്കിലും ക്ഷീണം വന്നാൽ എന്ത് അത്യാവശ്യം ഓടിയെത്തുന്ന ആളാണ്, ആദ്യം ഓടിയെത്തുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, മറ്റ് കിഷാന്തിമാരുടെ കാര്യങ്ങളും കൂടി അദ്ദേഹം അത്രയും ഒരു ഗുരുവായൂരപ്പൻ്റെ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ അമ്പലത്തിലെ കാര്യത്തിൽ വളരെയധികം ശുഷ്കാന്തിയും ആ ശ്രദ്ധയും കാണിക്കുന്ന ഒരാളാണ്. മാത്രം അതിനെ കുറിച്ച് കാണിക്കുമ്പോൾ അതിന് ദൂരം വേണം. അത് എന്താണ് പാരമ്പര്യം, എന്താണ് അമ്പലത്തിന്റെ കാര്യം, ചടങ്ങൊക്കെ അറിയുന്ന ഒരു അടുത്ത കിഷന്മാരിൽ ഒരു അപ്രധാനപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹത്തിന് പ്രായം കൂടികൾക്ക് വേറെ ഉണ്ട്, ഇദ്ദേഹമല്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാള്, അത് കൊണ്ടു നടക്കാൻ ആ എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തോ അതല്ല, അത് അത് ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന ഒരു പ്രധാന ഒരാളാണ്. അത് പറയുകയും ചെയ്യും, ആരോടായാലും അത് വ്യത്യാസം വന്നാൽ അവരെ കൂടത്തിൽ ജോലി ചെയ്യുന്നവരായാലും ചിലരോടും പറയും ഇത് ശരിയല്ല എന്ന് പറയും. കണ്ടാൽ അതാവശ്യമൊന്നുമില്ല. അപ്പൊ അത് അതിന്റെ മേലെ കുറെ ആരോഗ്യമൊക്കെ അദ്ദേഹത്തിന് വിഷമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും അദ്ദേഹം നോക്കാറില്ല. അദ്ദേഹം അമ്പലത്തിന്റെ ഗുരുവായൂരപ്പന്റെ കാര്യം, ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ എൻ്റെ ഒരു വ്യക്തി. എല്ലാവർക്കും അദ്ദേഹത്തിനെ പരിചയം ഉണ്ടായിക്കോളില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ അതുകൊണ്ടായി സുദേവൻ സുന്ദരി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനാണ്. കാരണം അദ്ദേഹം ഒരു നല്ല താഴ്വരക്കാരൻ മേളക്കാരനാണ്, അതും കൂടിയില്ല. പിന്നെ അദ്ദേഹം ആണ് ഒരിക്കൽ കൊടിമരത്തിന്റെ മുകളിലെ കൊടി അഴിഞ്ഞു വീണു. കൊടിക്കയറ് കെട്ടുമ്പോ ആ ഉത്സവത്തിന്റെ അന്ന് ഉച്ചയ്ക്കാണ് അത് മാറ്റിയത്. സംശയം ഉണ്ടല്ലേ, വേങ്ങേരി നാരായണ നമ്പൂരി ഇദ്ദേഹത്തിന്റെ മകൻ സുദേവൻ നമ്പൂരി കൂടി അവര് നില വെച്ച് കെട്ടിക്കൊടുത്തു, അതിന്റെ മുകളിൽ കയറി കയറിട്ട് കെട്ടിക്കൊടുന്നു. അപ്പൊ എന്ത്
ത്യാഗം ചെയ്യാനും ഗുരുവായൂരപ്പനെ വേണ്ടി ആ ഇത് അങ്ങനെ അത് അതിനു വേണ്ടി സന്നദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ കഴിയുമെങ്കിൽ നമ്മൾ തന്നെ വേണമെന്നുള്ള തോന്നലുണ്ട്. അദ്ദേഹം ഈ കൊടി കെട്ടാനൊക്കെ അദ്ദേഹം തന്നെയാണ് അമ്പലത്തില് കൊടി കെട്ടാനും അടിക്കാനും ഒക്കെ അദ്ദേഹം അപ്പോഴും ഉണ്ടാവും അതിന്റെ മുകളിൽ കയറും. അപ്പൊ അതാണ് ഇപ്പൊ കുട്ടികളെ കൂട്ടം കയറ്റി തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ സ്കൂളിൽ ചെറുകൊണ്ട് പ്രായമായതുകൊണ്ട് അദ്ദേഹം മനസ്സിലെത്തില്ല. കാര്യം മുകളിൽ എന്തെങ്കിലും അപ്പൊ കുട്ടികളെ മകളെയും മക്കളെ കുട്ടികളെ കയറ്റി വേണ്ട നിർദ്ദേശം കൊടുക്കും അവിടെ ഉണ്ടാവും അപ്പോഴും. അപ്പൊ അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് ജാഗരൂകനായിട്ട് വളരെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കുന്ന വ്യക്തി കൂടിയാണ്. അങ്ങനത്തെ ഒരാളെയാണ് നമുക്ക് ഇന്നത്തെ ഇതിനെ ബാധ്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തോട് ധാരാളം എന്ത് സംശയം ചോദിച്ചാലും അമ്പലത്തെ പറ്റി പറഞ്ഞു. ബലരാമൻ കണ്ണന്റെ സഹോദരൻ, പക്ഷെ ബലരാമന് ഭക്തി കൊടുത്ത് ഗുരുവായൂർ എന്ന ഭക്തർ വലിയ പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പശ്ചാത്തലം ഗുരുവായൂരപ്പനല്ലേ, അവിടെ ബലരാമനെ കാണേണ്ട ആവശ്യമില്ല. അത് വേറെ, അത് നമുക്കല്ലേ. ഈ വിഗ്രഹത്തിനും ഈ അല്ല ഈ വിഗ്രഹത്തിനും ഈ സ്ഥലത്തിലുള്ള മാഹാത്മ്യം അതല്ല. ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് നമ്മളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗുരുവായൂരപ്പനായിട്ടാണല്ലോ കാണുന്നത്, മഹാവിഷ്ണുവായിട്ടാണല്ലോ കാണുന്നത്. ഈ ഇവിടെ ആരാധിച്ചു വരുന്നത് മഹാവിഷ്ണുവായിട്ടാണ്. ചതുർബാഹുവായ ഗുരുവായൂരപ്പനെയാണ് ആരാധിക്കുന്നത്. ഭക്തനായ ഭക്തനായ എനിക്കും നിങ്ങൾക്കും കിട്ടുന്നത് ശ്രീകൃഷ്ണനായിട്ടാണെന്ന് മാത്രം. കാരണം ചരിത്രം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണെങ്കിലും ഈ ഗുരുവായൂരപ്പ ക്ഷേത്രം ഒരു പക്ഷേ ഇത്ര പ്രചുര പ്രചാരം വന്നിട്ടുള്ള നാരായണീയത്തിന് ശേഷമാണ്. ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം, ഈ ഗുരുഭവനപുരം എന്ന് ഒരു ഒരു നാമകരണം ഉണ്ടായത് ഒരു പക്ഷേ നാരായണീയ കാലത്ത് ഒരു കൃതിയിലും ഇല്ല. ഒരു കൃതിയിലും ഗുരുഭവനപുരം എന്ന് പറഞ്ഞിട്ടില്ല. ഈ ഗുരുഭവനപുരം ഗുരുഭവനപുരം എന്ന് സ്ട്രെസ് ചെയ്ത് കൊടുത്തത് പട്ടേരിപ്പാടാണ്. ആ പട്ടേരിപ്പാട്ടി 400 കൊല്ലങ്ങൾക്ക് മുമ്പേ വരെ ഒരു പക്ഷേ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഗുരുവായൂരപ്പനോ ഗുരുഭവനപുരമെന്നോ ഒരാളും പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതിനുശേഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ബലരാമൻ എന്ന് പറഞ്ഞത് അവിടെ പ്രസക്തി വരാത്ത അതുകൊണ്ടാണ്. ബലരാമൻ ഇല്ല എന്നല്ല പറഞ്ഞത്, ഇവിടെ ബലരാമനേക്കാൾ കൂടുതൽ ഈ വൈകുണ്ഠനാഥനെയാണ് കാണുന്നത്. ബലരാമൻ അനന്തശയന അനന്തനായിട്ടാണ്. അതൊരു കലയാണല്ലോ, കൂടെ ഉണ്ടായിരുന്നു. വിഷ്ണു ഒരു കലയാണ് ബലരാമൻ, വിഷ്ണു അല്ല. വിഷ്ണുവിന്റെ കലയാണ് കലയാണ് ബലരാമൻ. അപ്പൊ ബലരാമൻ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠ, ശ്രീകൃഷ്ണൻ പൂർണ്ണസ്വരൂപമായിട്ടുള്ള ജന്മമാണ്. ശ്രീകൃഷ്ണൻ പൂർണ്ണസ്വരൂപമാണ്, വൈഷ്ണവായിട്ട് ഗുരു വിഷ്ണുവിന്റെ പൂർണ്ണസ്വരൂപമായി വന്ന ആളാണ് ശ്രീകൃഷ്ണൻ. ബലരാമൻ ഒരു കല മാത്രമാണ്. അതെ, കലയാണ്. അതായത് അനവധി കലകളുണ്ട്, അതിലൊരു കലയാണ്. അതിൽ പ്രധാനപ്പെട്ട 10 കലകളെ കുറിച്ച് മാത്രമേ. ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഓർമ്മയില് കളിസ്ഥലം, കളിക്കുന്ന സ്ഥലമാണ്. അവിടെ ആരും നമ്മളെ ചീത്ത പറയില്ല, കളിച്ച ചീത്ത പറയില്ല, കല്ലെടുത്ത് എറിഞ്ഞ ചീത്ത പറയില്ല. അത് ചീത്ത പറഞ്ഞാൽ തന്നെ അവരെ തുണഞ്ഞു കൊണ്ട് ഒളിച്ചിരിക്കും. പിന്നെ കാണില്ല ആളെ, കാരണം കുറച്ച് കഴിഞ്ഞാലേ കാണുള്ളൂ. പിന്നെ ലൈറ്റ് ഒന്നുമില്ല, അധികം ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, ഈ വിളക്ക് കത്തിച്ചു വെക്കലേ ഉള്ളൂ. അപ്പൊ ഇരുട്ടായാ പിന്നെ ഇരുട്ട് തന്നെയാണ്. അപ്പൊ നല്ലോണം ഇരുട്ടുണ്ടാവും, വേറെ വിളക്കുണ്ടാവുമെങ്കിൽ. ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് ഒരു അമ്പലം കത്തി കഴിഞ്ഞ് കുറച്ച് കാലം കൂടി അങ്ങനെ ഇനിയായിരുന്നു. ലൈറ്റ് വന്നത് കാലം ഓർമ്മയില്ല. 71 കൊറേശ്ശെ ലൈറ്റ് ഇട്ടിട്ടില്ല. എന്താ കാരണം? അമ്പലത്തിന്റെ ഉള്ളില് കിണറ്റിലെ ഒരാളും വീട് പോയി. അതെ, കിണറ്റിലെ അകത്തൊന്നും ഇലക്ട്രിസിറ്റി ഒരു ചേര അകത്ത് ഇലക്ട്രിസിറ്റിയെ ഉണ്ടായില്ല. അപ്പൊ അവിടെ ഒരു ചേരാത് വെച്ചിരുന്നു, ഒരു വെള്ളം കോരാൻ കിണറ്റിന്ന് ഇങ്ങനെയാണ് വെള്ളം കോരാ, ഇങ്ങനെ തുണി ഇട്ടിട്ടല്ല, ഇവര് കുട്ടയം കൊണ്ടാണ്. അപ്പൊ ഇവിടെ തുണി ഇങ്ങനെയാണ്. അപ്പൊ അവിടെ നിലത്താണ്, അവിടെ ഒരു ചേരാത് കത്തിച്ചു വെച്ചിരുന്നു. ഒരാള് ഒരു ഭക്തൻ തമിഴിലാണ്, അദ്ദേഹം അത് ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ട് അത് അവിടേക്ക് ചെന്നു. ചെന്നപ്പോ ഈ കാല് വെച്ചത് തുണിയില്ല, ഈ തുണി ചൊല്ലുന്ന വീണ അയാള് അയാൾ തല അടിച്ച് അപ്പൊ ആ ഓൺ ദ സ്പോട്ട് മരിച്ചു കയറും കിണറ്റിക്കണം. അപ്പൊ എല്ലാരും കൂടി അയാളെ എടുത്ത് കൊണ്ടുപോയി. അപ്പൊ ആ കുഞ്ഞാക്ക ഉണ്ടായി. അപ്പൊ അന്ന് തീരുമാനിച്ചു ആദ്യത്തെ കമ്മിറ്റിയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഒരുപാട് ഇങ്ങനെ പഠിച്ചു കൊടുത്താ വേണ്ടത്. അവസാനം എല്ലാരും പറഞ്ഞിട്ട് ആക്ഷേപാവും, ഇങ്ങനെ ലൈറ്റ് അകത്ത് വേണ്ട പ്രകാശം ലൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരണം സംഭവിക്കണം, ഇനി സംഭവിക്കാൻ പാടില്ല പറഞ്ഞു. അങ്ങനെ അങ്ങനെയാണ് അന്ന് ആൾമറയുണ്ട്.
കൊട്ടത്താളത്തിന്റെ അവിടെ ഇതുണ്ടായിരുന്നു, അവിടെ നെറ്റില്ല, കിണറിനൊക്കെ നെറ്റുണ്ട്. അപ്പൊ തൊഴുത് പ്രദക്ഷിണം ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഈ അമ്പലത്തിനുള്ളില് പ്രദക്ഷിണം കിഴക്കേ അടക്കൂടി ഏകദേശം വരാം ആകെ 50 ആളെ നമ്മള് നിർമ്മാണത്തിന്. അതിൽ കൂടുതൽ ഉണ്ടാവില്ല, 50 ആളായിട്ട് ധാരണമായി, 50 ആളായിട്ട് തിരക്കായി. ഈ 50 ആളെ ഉണ്ടാവും. ഈ 50 ആളില് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് നടക്കുമ്പോ ഈ സ്ഥലത്ത് വന്ന് ഇയാൾ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടാവണം. ഒരു കൽവിളക്കുണ്ട്, ഇപ്പോഴും കൽവിളക്ക് കാണാൻ കത്തിക്കാറില്ല എന്നേ ഉള്ളൂ. കൽവിളക്ക് അവിടെ ഉണ്ട്. ഈ കൽവിളക്കിൽ തിരിവിളക്ക് വെക്കും, ചവിട്ടി ഉരുള് താഴ്ന്നു. അങ്ങനെ നടന്നു പോകുമ്പോ ഇവിടെയാണ് ഉരുളുള്ളത്. ആ ഉരുള് ചട്ടി ഒഴിക്കാൻ ഊറും വീട് കൂട്ടാ കിണറ അത്ര കാണില്ല. ചെമ്പ് ഉണ്ടാവും അവിടെ, അവർക്ക് തട്ടി വീണ്ടാവാ. അത് കഴിഞ്ഞ് ആ ക്ഷേത്രമാണ് പിന്നീട് നമ്മൾ ഈ 70 മുതൽ 80 വരെ സജീവമായ റിനോവേഷൻ ആയിരുന്നു, സജീവമായ റിനോവേഷൻ. ഈ 71 ക്ഷേത്രം പുനർനിർമ്മിച്ചു സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ പുനർനിർമ്മാണം മുഴുവൻ കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറെ ഭാഗികമായി കഴിഞ്ഞു. ശ്രീകോവിലിന്റെ മണി ചമ്പ് സ്വർണ്ണപൂച്ച തന്നെ കഴിഞ്ഞാൽ അതിന് കുറെ കാലം കഴിഞ്ഞിട്ടാണ്, 80 ശേഷമാണ് അത്, 80 ശേഷമാണ് ചമ്പോല. അതൊക്കെ ചമ്പോലയുടെ മുകളിൽ പെയിന്റടിക്കലുണ്ടായിരുന്നുള്ളൂ, ചമ്പോല ഉണ്ടായിരുന്നു. ചമ്പോലയുടെ മുകളിൽ ഉത്സവകാലമായ പെയിന്റടിക്കും, അങ്ങനെയല്ലേ, കാവ്യടിക്കും. അത് ആ കാവ്യ അടിച്ച് അങ്ങനെയാണ് ഉണ്ടായിരുന്നുള്ളൂ. ഈ 80 ശേഷം കുറേശ്ശെ കൂടിത്തരും. ഈ 70 വരെയുള്ള കാലഘട്ടത്തിനേക്കാൾ കുറച്ചും കൂടി കൂടി 80 മുതൽ 90 ആയപ്പോഴേക്കും അത് മാക്സിമം, അതായത് 90 ഒക്കെ ആയപ്പോഴേക്കും ശരിക്കും നല്ല ഉയരത്തിൽ തന്നെ എത്തി. ലീഡറൊക്കെ 80 ശേഷം ലീഡർ വരുന്നുണ്ട്, ലീഡർ വരുന്നുണ്ട്. 80 ശേഷമുള്ള ലീഡർ വരലൊക്കെ, ലീഡർ വരുന്ന ലീഡർ വന്നപ്പോ അദ്ദേഹം വന്നത് ആദ്യം വന്നത് തൃശ്ശൂരിൽ തന്നെയാണ്. തൃശ്ശൂര് എന്താ കാര്യം ഞങ്ങളിതൊന്നും ശ്രദ്ധിക്കാറില്ല. ആരും വന്നാലും വരുമൊന്നുമില്ല, ആദ്യം ഒരു ലീഡർ വന്നത് എനിക്ക് തോന്നുന്നത് രാജൻ കേസിന്റെ ശേഷം. സ്ഥിരം വരല് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതങ്ങനെ ആകർഷിക്കാനുള്ള കാരണം എന്തായിരിക്കാം? പക്ഷെ ബലഗാവിന് ഭക്തി കൊടുത്ത് ഗുരുവായൂർ എന്ന ഭക്തർ വലിയ പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പശ്ചാത്തല ഗുരുവായൂരപ്പനല്ലേ, അവിടെ രാമനെ കാണേണ്ട ആവശ്യമില്ല. സഹോദരൻ അത് വേറെ, അത് നമുക്കല്ലേ. ഈ വിഗ്രഹത്തിനും ഈ വിഗ്രഹത്തിനും ഈ സ്ഥലത്തിനുള്ള മഹാത്മ്യം അതല്ല. ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് നമ്മളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗുരുവായൂരപ്പനായിട്ടാണല്ലോ കാണുന്നത്, മഹാവിഷ്ണുവായിട്ടാണല്ലോ കാണുന്നത്. ഈ ഇവിടെ ആരാധിച്ചു വരുന്നത് മഹാവിഷ്ണുവായിട്ടാണ്, ചതുർബാഹുവായ ഗുരുവായൂരപ്പനെയാണ് ആരാധിക്കുന്നത്. ഭക്തനായ ഭക്തനായ എനിക്കും നിങ്ങൾക്കും കിട്ടുന്നത് ശ്രീകൃഷ്ണനായിട്ടാണെന്ന് മാത്രം. കാരണം ചരിത്രം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണെങ്കിലും ഈ ഗുരുവായൂരപ്പ ക്ഷേത്രം ഒരു പക്ഷേ ഇത്ര പ്രചുര പ്രചാരം വന്നിട്ടാവാം നാരായണീയത്തിന് ശേഷമാവാം. ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം, ഈ ഗുരുഭവനപുരം എന്ന് ഒരു ഒരു നാമകരണം ഉണ്ടായത് ഒരു പക്ഷേ നാരായണീയ അതിനു മുമ്പേ ഇല്ല, ഒരു കൃതിയിലും ഇല്ല. ഒരു കൃതിയിലും ഗുരുഭവനപുരം എന്ന് പറഞ്ഞിട്ടില്ല. ഈ ഗുരുഭവനപുരം ഗുരുഭവനപുരം എന്ന് സ്ട്രെസ് ചെയ്ത് കൊടുത്തത് പട്ടേരിപ്പാടാണ്. ആ പട്ടേരിപ്പാട്ടി 400 ചിലാനം കൊല്ലങ്ങൾക്ക് മുമ്പേ വരെ ഒരു പക്ഷേ ശ്രീകൃഷ്ണ ക്ഷേത്രം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഗുരുവായൂരപ്പനോ ഗുരുഭവനപുരമോ ഒരാളും പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതിനുശേഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ബലരാമൻ എന്ന് പറഞ്ഞത് അവിടെ പ്രസക്തി വരാത്ത അതുകൊണ്ടാണ്, ബലരാമൻ ഇല്ല എന്നല്ല പറഞ്ഞത്. ഇവിടെ ബലരാമനേക്കാൾ കൂടുതൽ ഈ വൈകുണ്ഠനാഥനെയാണ് കാണുന്നത്. ബലരാമൻ അനന്തശയന അനന്തനായിട്ടാണ്, അതൊരു കലയാണല്ലോ. വിഷ്ണു കലയാണ് ബലരാമൻ, വിഷ്ണു അല്ല, വിഷ്ണു കലയാണ് ബലരാമൻ. അപ്പൊ ബലരാമൻ
ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠൻ ശ്രീകൃഷ്ണൻ പൂർണ്ണസ്വരൂപായിട്ടുള്ള ജന്മമാണ് ശ്രീകൃഷ്ണൻ പൂർണ്ണസ്വരൂപമാണ് വൈഷ്ണവായിട്ട് ഗുരു വിഷ്ണുവിന്റെ പൂർണ്ണസ്വരൂപമായി വന്ന ആളാണ് ശ്രീകൃഷ്ണൻ കല മാത്രമാണ് അതെ കലയാണ് അതേപോലെ അനവധി കലകളുണ്ട് അതിലൊരു കലയാണ് അതിൽ പ്രധാനപ്പെട്ട 10 കലകളെ കുറിച്ച് മാത്രമേ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒക്കെ ഓർമ്മയില് കളിസ്ഥലം കളിക്കുന്ന സ്ഥലമാണ് അവിടെ ആരും നമ്മളെ ചീത്ത പറയില്ല കളിച്ച ചീത്ത പറയില്ല കല്ലെടുത്ത് തുറന്ന ചീത്ത പറയില്ല അത് ചീത്ത പറഞ്ഞാൽ തന്നെ അവരെ തുണിഞ്ഞു കൊടുത്ത് ഒളിച്ചിരിക്കും പിന്നെ കാണില്ല ആളെ കാരണം കുറച്ച് കഴിഞ്ഞാലേ കാണുള്ളൂ പിന്നെ ലൈറ്റ് ഒന്നുമില്ല അധികം ഇലക്ട്രിസിറ്റി ഒന്നുമില്ല ഈ വിളക്ക് കത്തിച്ചു വെച്ചേ ഉള്ളൂ അപ്പൊ ഇരുട്ടായാ പിന്നെ ഇരുട്ട് തന്നെയാണ് അപ്പൊ നല്ലോണം ഇരുട്ടുണ്ടാവും വേറെ വിളക്കുണ്ടാവുമെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് ഒരു അമ്പലം കത്തി കഴിഞ്ഞ് കുറച്ച് കാലം കൂടി അങ്ങനെ ആയിരുന്നു ലൈറ്റ് വന്നത് കാലമായിട്ട് ഓർമ്മയില്ല 71 കൊറേശ്ശെ ലൈറ്റ് ഉണ്ട് അമ്പലത്തിന്റെ ഉള്ളില് കിണറ്റിലെ ഒരാളും വീട് പോയി അതെ കിണറ്റിലെ അകത്തൊന്നും ഒരു അകത്ത് ഇലക്ട്രിസിറ്റിയേ ഉണ്ടായിരുന്നില്ല അപ്പൊ അവിടെ ഒരു ചെരാത് വെച്ചിരുന്നു ഒരു വെള്ളം കോരാൻ കിണറ്റിൽ നിന്ന് ഇങ്ങനെയാണ് വെള്ളം കോരാ ഇങ്ങനെ തുടിയിട്ടിട്ടല്ല ഇവര് കുട്ടയം കൊണ്ടാണ് അപ്പൊ ഇവിടെ തുടി ഇങ്ങനെയാണ് അവിടെ നിലത്താണ് അവിടെ ഒരു ചെരാത് കത്തിച്ചു വെച്ചിരുന്നു ഒരാള് ഒരു ഭക്തൻ തമിഴിലാണ് അദ്ദേഹം അത് ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ട് അത് അവിടേക്ക് ചെന്നു ചെന്നപ്പോ ഈ കാല് വെച്ചത് തുടിയില്ല ഈ തുടി തൊഴിൽ വീണ അയാള് അയാൾ തല അടിച്ച് അപ്പൊ ഓൺ ദ സ്പോട്ട് മരിച്ചു കിണറ്റിക്കിടന്നു അപ്പൊ എല്ലാരും കൂടി ഇയാളെ എടുത്ത് കൊണ്ടുപോയി അപ്പൊ ആ പുണ്യാക്കണ്ടായി അപ്പൊ അന്ന് തീരുമാനിച്ചു ആദ്യത്തെ കമ്മിറ്റിയാണ് അപ്പൊ ആദ്യം നമ്മൾ ഒരുപാട് ഇങ്ങനെ പഠിച്ചു കൊണ്ടാ വേണ്ടത് അവസാനം എല്ലാരും പറഞ്ഞിട്ട് ആക്ഷേപാവും ഇങ്ങനെ ലൈറ്റ് അകത്ത് വേണ്ട പ്രകാശം ലൈറ്റ് ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം സംഭവിക്കണം ഇനി സംഭവിക്കാൻ പാടില്ല പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് കിണറിനൊക്കെ നെറ്റ് ഉണ്ട് അപ്പൊ തൊഴുത് പ്രതിഷ്ഠ വെക്കാപ്പുള്ള ആളുകൾക്ക് ഈ അമ്പലത്തിനുള്ളില് അടക്കേനടക്കൂടി പോണ്ട കിഴക്കേനടക്കൂടി ഏകദേശം വരാം ഒരു 50 ആളെ ഉണ്ടാവുള്ളൂ തീരുമാനത്തിന് അതിൽ കൂടുതൽ ഉണ്ടാവില്ല 50 ആളായിട്ട് ധാരാളമായി 50 ആളായിട്ട് തിരക്കായി ഈ 50 ആളെ ഉണ്ടാവുള്ളൂ ഈ 50 ആളില് ഇങ്ങനെ പ്രദർശനം വെച്ചുകൊണ്ട് നടക്കുമ്പോ ഈ സ്ഥലത്ത് വന്ന് ഇയാള് അങ്ങോട്ട് നോക്കിയിണ്ടാവണം ഒരു കൽവിളക്കുണ്ട് ഇപ്പോഴും കൽവിളക്ക് കാണാൻ കത്തിക്കാറില്ല എന്നേ ഉള്ളൂ കൽവിളക്ക് അവിടെ ഉണ്ട് ഈ കൽവിളക്കിൽ തിരിവിളക്ക് വെക്കും നടന്നു പോകുമ്പോ ഇവിടെയാണ് ഉരുളുള്ളത് ആ ഉരുള് ചട്ടി വെക്കാണ്ട് ഉരുളും വെറുതെ കൂട്ടാ കിണറ് അത്ര കാണില്ല ചെമ്പുണ്ടാവും അവർക്ക് തട്ടി വീണ്ടാവാ അത് കഴിഞ്ഞ് ആ ക്ഷേത്രമാണ് പിന്നീട് നമ്മൾ ഈ 70 മുതൽ 80 വരെ സജീവമായ റിനോവേഷൻ ആയിരുന്നു സജീവമായ റിനോവേഷൻ ഈ 71 ക്ഷേത്രം പുനർനിർമ്മിച്ചു സമർപ്പിച്ചു എന്ന് പറയുമ്പോ പുനർനിർമ്മാണം മുഴുവൻ കഴിഞ്ഞിട്ടൊന്നുമില്ല കുറെ ഭാഗികമായിട്ടുള്ളത് ശ്രീകോവിലിന്റെ മണി സ്വർണ്ണപൂശി തന്നെ അതിന് കുറെ കാലം കഴിഞ്ഞിട്ട് 80 ശേഷമാണ് അത് 80 ശേഷമാണ് ചെമ്പോല അതൊക്കെ ചെമ്പോലയുടെ മുകളിൽ പെയിന്റടിക്കലുണ്ടായിരുന്നുള്ളൂ ചെമ്പോല ഉണ്ടായിരുന്നു ചെമ്പോലയുടെ മുകളിൽ ഉത്സവകാലമായ പെയിന്റടിക്കും അങ്ങനെയല്ലേ കാവ്യ അടിക്കും അത് ആ കാവ്യ അടിച്ച് അങ്ങനെയാണ് ഉണ്ടായിരുന്നുള്ളൂ 80 ശേഷം കുറേശ്ശെ കൂടിത്തരും ഈ 70 വരെയുള്ള കാലഘട്ടത്തിനേക്കാൾ കുറച്ചും കൂടി കൂടി 80 മുതൽ 90 ആയപ്പോഴേക്കും അത് മാക്സിമം അതായത് 90 ഒക്കെ ആയപ്പോഴേക്കും ശരിക്കും നല്ല ഉയരത്തിൽ തന്നെ എത്തി ലീഡറൊക്കെ 80 ശേഷം ലീഡർ വരുന്നുണ്ട് ലീഡർ വരുന്നുണ്ട് 80 ശേഷമുള്ള ലീഡർ വരുന്നുണ്ട് എന്താ കാര്യം ഞങ്ങൾ തോന്നുന്നു ശ്രദ്ധിക്കാറില്ല ആരും വന്നാലും രോഗമില്ല ഇന്ദ്രാദ്യം വന്നത് എനിക്ക് തോന്നുന്നത് രാജൻ കേസിന്റെ ശേഷം അല്ല അതിനുമുമ്പുണ്ട് അതിനുമുമ്പുണ്ട്
സ്ഥിരം വരല് അങ്ങനെ ആകർഷിക്കാനുള്ള കാരണം എന്തായിരിക്കാം? അല്ല ആകർഷിക്കാൻ ഇവിടെ വരുന്ന നമുക്ക് എന്താ ആകർഷിക്കാൻ കാരണം?